പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്ന വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നിർമ്മാണം പൂർത്തീകരിച്ച രണ്ട് കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും 13 കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. സംസ്ഥാനത്ത് മൊത്തം 68 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും 33 കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനവുമാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത്. മലപ്പുറം GBHSSൽ നടന്ന ശിലാസ്ഥാപനം പി ഉബൈദുള്ള MLA നിർവഹിച്ചു. 3,90,00,000 രൂപ ചെലവിലാണ് സ്കൂളിൽ കെട്ടിടം നിർമ്മിക്കുന്നത്. വിദ്യാകിരണം പദ്ധതി പണികഴിപ്പിച്ച പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം 33 കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപന കർമ്മങ്ങൾ ആദരണീയനായ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിനോടനുബന്ധിച്ച് എല്ലാ സ്കൂളുകളിലും ഇതുപോലെയുള്ള ചടങ്ങുകൾ നടക്കുന്നു. നമ്മുടെ മണ്ഡലത്തിലെ തന്നെ പുല്ലാനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൂടി ഇതേ സമയത്താണ് പരിപാടി നടക്കുന്നതുകൊണ്ട് എനിക്ക് അവിടെ കൂടി എത്താം എന്നതുകൊണ്ട് ദീർഘമായി സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. പൊതുവിദ്യാലയങ്ങൾ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം സർക്കാരും തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങൾ MLAമാർ MPമാർ തുടങ്ങിയ എല്ലാ ജനപ്രതിനിധികളും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി നമ്മുടെ എല്ലാ സർക്കാർ വിദ്യാലയങ്ങളിലും ഇന്നാവശ്യമായ കെട്ടിട സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം. പരിപാടിയിൽ മലപ്പുറം നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ PK അബ്ദുൾ ഹക്കീം അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി മലപ്പുറം RDD ഡോക്ടർ PM അനിൽ പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭ പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ, വാർഡ് കൌൺസിലർ സി സുരേഷ്, HSS ഉപജില്ലാ കോർഡിനേറ്റർ VP ഷാജു, മലപ്പുറം AEO ജോസ്മി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മലപ്പുറം.